പത്ത് ചോദ്യങ്ങൾ മൂന്ന് മിനിറ്റ് സൈബർ പാസ് നിങ്ങളെ ഈ ചോദ്യോത്തര പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ആവശ്യമായിട്ടുള്ള ഏറ്റവും കൃത്യമായ പത്ത് ഫാക്ട്സ് അഞ്ച് ചോദ്യങ്ങളുടെ സെറ്റുകളായി നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് കൂടുതൽ ഡാറ്റ ചെലവില്ലാതെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ മൂന്ന് മിനിറ്റിനുള്ളിൽ ഏറ്റവും കൃത്യമായ പഠനം എന്നതാണ് ഈ ചോദ്യോത്തര ചോദ്യോത്തരപരമ്പ ഉദ്ദേശം പാസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം എന്താണ് ആദ്യകാല വേദം ഏറ്റവും പഴക്കം ചെന്ന വേദം എന്നീ പേരുകളിൽ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന വേദം ഏതാണ് സംഗീതത്തെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത് ഏതു വേദത്തിലാണ് ഋഗ്വേദത്തിൽ ആദ്യം പരാമർശിച്ചിട്ടുള്ള ദേവൻ ഏതാണ് യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണ് എന്ന് പ്രസ്താവിച്ച വേദം ഏതാണ് ആൻസർ സെഷൻ വേദം എന്ന സംസ്കൃത സംസ്കൃതവാക്കിൻ്റെ അർത്ഥം എന്താണ് അറിവ് ആദ്യകാല വേദം ഏറ്റവും പഴക്കം ചെന്ന വേദം എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന വേദം ഏതാണ് ഋഗ്വേദം സംഗീതത്തെപ്പറ്റി പരാമർശമുള്ളത് ഏതു വേദത്തിലാണ് സാമവേദം സാമസംഗീതം എന്നോർക്കുക ഋഗ്വേദത്തിൽ ആദ്യം പരാമർശിച്ചുള്ള ദേവൻ ഏതാണ് അഗ്നിദേവൻ യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണ് എന്ന് പ്രസ്താവിച്ച വേദം ഏതാണ് അധർവ വേദം എടുത്ത സെഷൻ ആറാമത്തെ ചോദ്യം വേദങ്ങളിൽ യുദ്ധങ്ങൾ ഏതു പേരിലാണ് പരാമർശിക്കപ്പെട്ടത് ഏഴ് വേദകാല സംസ്കാരം പ്രതിനിധാനം ചെയ്യുന്ന കാലഘട്ടം ഏതാണ് എട്ട് ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒൻപത് ഭാരതത്തിൻ്റെ ആപ്തവാക്യമായ സത്യമേവ ജയതയെ സ്വീകരിച്ചത് ഏത് ഉപനിഷത്തിൽ നിന്നാണ് പത്ത് ഉപനിഷത്തുകളും ആരണ്യകങ്ങളും സമഗ്ര രൂപത്തിൽ പരാമർശിക്കപ്പെടുന്നത് ഏതു പേരിലാണ് നോക്കാം വേദങ്ങളിൽ യുദ്ധങ്ങൾ ഏതു പേരിലാണ് പരാമർശിക്കപ്പെട്ടത് സംഗ്രാമ ജീവിത സംഗ്രാമം എന്ന പ്രയോഗം ഓർക്കുക ജീവിത യുദ്ധം എന്നർത്ഥം വേദകാല സംസ്കാരം പ്രതിനിധാനം ചെയ്യുന്ന കാലഘട്ടം ഏതാണ് ഇരുമ്പു യുഗം ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഗുരുവിൻ ചാരേയിരിക്കുക ഗുരുവിൻ ഇരിക്കുക ഭാരതത്തിൻ്റെ ആപ്തവാക്യമായ സത്യമേവ ജേതെ സ്വീകരിച്ചത് ഏത് ഉപനിഷത്തിൽ നിന്നാണ് മുണ്ടകോപനിഷത്തിൽ നിന്ന് ഉപനിഷത്തുകളും ആരണ്യകങ്ങളും സമഗ്ര രൂപത്തിൽ പരാമർശിക്കപ്പെടുന്നത് ഏതു പേരിലാണ് ഉപനിഷത്തുകളും ആരണ്യകങ്ങളും ചേർന്ന് വേദാന്തം എന്ന പേരിലാണ് പരാമർശിക്കപ്പെടുന്നത് വേദാന്തം ഇനി ഒരു ബോണസ് പോയിന്റ് ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് പത്ത് ചോദ്യങ്ങൾ മൂന്ന് മിനിറ്റ്